കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആർ എസ് പിയിലേക്ക് മടങ്ങിവരാമെന്ന് ഷിബു ബേബി ജോൺ. സി പി എമ്മിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് ഇനിയും മുന്നണിയിൽ തുടരണോ എന്ന് കുഞ്ഞുമോൻ ചിന്തിക്കണം. ആർ എസ് പി സി പി എം ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കുഞ്ഞുമോന്റെ മുമ്പിൽ വാതിലടയ്ക്കുന്നില്ല. കുഞ്ഞുമോൻ അതിന് താല്പര്യമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അതിലുണ്ടാകത്തുള്ളൂ. ഇടതുമുന്നണിയിൽ ഘടകകക്ഷിയാക്കാത്ത സാഹചര്യത്തിൽ സി പി എമ്മുമായി ഇനി സഹകരിക്കണോ എന്ന് കോവൂർ കുഞ്ഞുമോൻ തീരുമാനിക്കണം. ആർ എസ് പി യു ഡി എഫിൽ തന്നെ നിൽക്കും. ഇടതുമുന്നണിയിലേക്കുള്ള ക്ഷണം ഇരുതലവാളാണ്. ഘടകകക്ഷികൾ അധികം സീറ്റ് ചോദിക്കുന്നതിൽ അസ്വാഭാവികതയില്ല. തർക്കങ്ങൾ ഉടൻ പരിഹരിക്കും. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ ഉയരുന്ന പ്രതിഷേധം യു ഡി എഫിന് ഗുണം ചെയ്യും. ശബരിമലയുടെ വിഷയത്തിൽ പിണറായി വിജയന്റെ നിലപാടിനോട് അമർശമുള്ളവർ എതിർപ്പുള്ളവർ ഒരു കാരണവശാലും ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂട്ടത്തില്ല. അവർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ട് ചെയ്യത്തുള്ളൂ. ആർ എസ് പി മത്സരിക്കുന്ന കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാകും സ്ഥാനാർത്ഥി. പരാജയ ഭീതി കാരണമാണ് പ്രേമചന്ദ്രനെതിരെ സി പി എം കുപ്രചരണം നടത്തുന്നതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഇവർക്ക് ആരെയൊക്കെ രാഷ്ട്രീയമായി എതിർക്കാൻ ഇവർക്ക് പ്രാപ്തിയില്ല എന്ന് കാണുന്നു. അവരെയൊക്കെ ഇങ്ങനെ സംഖ്യയാക്കുന്ന ഒരു രീതിയുണ്ട്. അതൊന്നും കൊല്ലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും അത് വില പോകില്ല. മനോരമ ന്യൂസ് കൊല്ലം.